ഒരിക്കൽ ഇതുപോലൊരു രാത്രി ഞാൻ അവനെ കാണാൻ ചെന്നു. അവൻ തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നീട് ഇന്നാണ് അവനെ, ആനന്ദിനെ ഞാൻ കാണുന്നത്. പ്രേം, അന്ന് ഞാൻ ആരായിരുന്നു? വെറും ഒരു പ്രേംശങ്കർ, അഭ്യസ്ത വിദ്യനായ തൊഴിൽ രഹിതൻ. മാത്രമല്ല, യുവാക്കളുടെ ആരാധനാപാത്രമായിരുന്ന സാഹിത്യകാരൻ, ഭാവിയിൽ വാഗ്ദാനമായിരുന്ന ബുദ്ധിജീവി, പിന്നെ പ്രേമിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ച അപൂർവം പേരിലൊരാൾ, ആൻ അൺയൂഷ്വൽ പേഴ്സണാലിറ്റി. സോളമൻ, വരുമാനമില്ലാത്ത മരുമകന് ഭാര്യയുടെ അച്ഛനിൽ നിന്ന് സഹിക്കേണ്ടി വന്ന അപമാനത്തിന്റെ രൂക്ഷത നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലായില്ല. സി കെ ജിയുടെ കുട്ടിപ്പത്രത്തിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം മാത്രമായിരുന്നല്ലോ അന്നെന്റെ ആശ്രയം. പാർവതിക്ക് അതിലൊന്നും പരാതിയില്ലായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ എന്റെ ഇല്ലായ്മയെ മാത്രമാണ് എന്നും കുത്തി നോവിച്ചിരുന്നത്. ആ അപമാനം തുടർന്ന് സഹിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. എത്ര ബുദ്ധിമുട്ടിയാലും ഭാര്യയും കുഞ്ഞുമായി മറ്റെവിടെങ്കിലും പോയി എന്റേതായ ഒരു ജീവിതം തുടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചു. എന്റെ കൂടെ വരാനും എന്റെ കഷ്ടപ്പാടുകൾ പങ്കുചേരാനും അവൾ ബാധ്യസ്ഥയാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ എന്റെ അഭിമാനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അവൾക്ക് കഴിയാതെ പോയി. അച്ഛനെ വിട്ടുവരാൻ അവൾ തയ്യാറായില്ല. ആ മുറിവിന്റെ വേദന അവളെ ഒന്നുകൂടെ വിളിക്കാൻ എന്നെ അനുവദിച്ചില്ല. ഇന്ന് പ്രേംശങ്കർ ആരാണ്? IAS, സുപ്രസിദ്ധ സാഹിത്യകാരൻ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ. പക്ഷേ സോളമൻ, അയാളുടെ ഹൃദയത്തിൽ എന്താണെന്ന് എനിക്കറിയാം. 15 വർഷത്തെ ഏകാന്തത മാത്രം. എനിക്ക് ആരാ സമ്മാനം തന്നെന്നറിയോ? പത്രത്തിൽ വായിച്ചു. ഒരു കാര്യം പത്രത്തിലുണ്ടായിരുന്നില്ല. വെറുതെ ഇരുന്ന് എന്നെ വേഷം കെട്ടിച്ചിറക്കി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ ഇന്ന് വരുമെന്ന്. എന്ത് കാര്യമാ? അങ്ങനെ വഴിക്ക് വാ. എന്തിനാ അമ്മയെ ബലം പിടുത്തം? അമ്മയ്ക്ക് സുഖമാണോന്നും ചോദിച്ചു. ആ
ഹലോ ആനന്ദ്, തന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു. അന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. നോക്കി, ഇത് അന്ന് കുട്ടിയുടെ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ തളിർ മരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ പൂഞ്ചോലപ്പടവിൽ നിന്റെ പാദസരം കിലുങ്ങിയല്ലോ പാലൊളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ. എന്താ ആടാ വട്ടോലി, നിന്റെയൊക്കെ പെങ്ങന്മാരെ കണ്ടാലും. അയ്യോ അച്ഛാ, അത് ഞാനല്ല, ഈ ബെൻസ. പോയി വല്ലോ പഠിക്കാൻ നോക്കടാ. ആ പെമ്പിള്ളാർ ഇവനെ കുറിച്ച് എന്നാ ധരിച്ചു കാണും? എനിക്കിപ്പോ ബലമായ സംശയമുണ്ട്, ഇവനാണ് തന്നെയാണോ എന്ന്. ഒന്ന് ഓപ്പൺ ചെയ്താലോടെ. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളൊക്കെ കൂടി ചുമ്മാ ചേടാ. ഞാൻ ആ സിറ്റുവേഷൻ ഒരു റൊമാൻറ്റിക് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്ന ആ കടുവ അത് കൊളവാക്കി. സാരമില്ല, വട്ടോളി പരിഹാരം ഉണ്ടാക്കാം. ഇവിടെയൊക്കെ വരണേ ഇങ്ങനെയൊക്കെ വേണമെന്ന്. സിസ്റ്റർ പേര് പറഞ്ഞില്ല കേട്ടോ, ആരോ വിളിക്കുന്നേ പറഞ്ഞുള്ളൂ. നല്ല ആളാ, അന്ന് ഞങ്ങളെ നാണം കെടുത്തി കളഞ്ഞല്ലോ. അത് കുട്ടികളൊക്കെ ബഹളം വെച്ചപ്പോ നാണിച്ചു പോയല്ലേ, അപ്പോ ഇങ്ങോട്ട് വന്നതോ? അത് അതും വട്ടോളി പറഞ്ഞിട്ടാ. വട്ടോളി പറഞ്ഞോ? ഈ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ പോകുന്നത് ഇത്ര റിസ്ക് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്റെ ഒന്നാം സമ്മാനം പോയപ്പോ വലിയ വിഷമം തോന്നി, പക്ഷേ കുട്ടിയുടെ പെർഫോമൻസ് കണ്ടപ്പോ ഉഗ്രനായിരുന്നു കേട്ടോ. കോംപ്ലിമെന്റ്സ് തന്ന താങ്ക്സ് പറയണം. താങ്ക്സ്? താങ്ക്സ് അല്ല, താങ്ക്സ്. താങ്ക്സ്. അല്ലാതെ ഒരു മതി ചതഞ്ഞേ പറഞ്ഞേ പെണ്ണുങ്ങളെ പോലെ. ഇതാരടി ഒന്ന് പരിചയപ്പെടുത്തോ. ഓ, ഞാൻ മറന്നു. ഹി ഈസ് ആനന്ദ് ശങ്കർ, ദി ഗ്രേറ്റ് ഡാൻസർ. ഇവനെ വെച്ച് ഞാനൊന്ന് കളിക്കാന്ന് വെച്ചപ്പോ അവൻ എന്നെ വെച്ച് കളിക്കുക. എടാ പുളിരേ, സുജേച്ചി ചേട്ടനെത്തിയില്ലേ? ഇല്ലെന്നേ, പുള്ളിക്കാരന്റെ ഒരു വിവരവും ഇല്ല.
ആ മോളെ തച്ചിരിപ്പുണ്ടേ? വേണ്ട ചേച്ചി. ആ ചേച്ചി, ഇന്നേ നമ്മുടെ പയ്യൻസ് കോളേജിൽ വന്നിരുന്നു. ആര്? നമ്മുടെ ശത്രു തത്തി തെരികിടത്തോ. ആ എന്തിനാ? ഹോസ്റ്റലിൽ ചെന്നപ്പോ ഞങ്ങളെ കളിയാക്കി വിട്ടില്ലേ, അതിന് ക്ഷമ പറയാൻ. ചോദിച്ചോ. ഓ എന്റെ ചേച്ചി, പാവം കുട്ടിയാട്ടോ. എടി അഭിരാമി, അഭിരാമി എനിക്കാണെന്നേ. എടി ഈ പെണ്ണിനെ കൊണ്ട്. ഹലോ, അല്ല ആമിയാ. ചേട്ടൻ ചേട്ടൻ, എന്താ ചേട്ടാ ഇത്? ഇന്ന് വരുന്നല്ലേ പറഞ്ഞത്. ചേട്ടാ റേസ് എന്ന് തരും. ചേട്ടാ ചേട്ടാ, എന്റെ ചെലങ്കയുടെ കാര്യം മറക്കല്ലേ, പ്ലീസ്. ഓ കൊടുക്കാവേ, ദേ അടുത്ത് നിപ്പുണ്ട്. എന്താ ഒരു സ്നേഹം. ഹലോ, അവളൊന്ന് സംസാരിച്ചോട്ടെന്നേ, ഇങ്ങനെ തുടങ്ങിയാലോ. അത് തന്നെ. ആ പറയാ. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ആനന്ദിന്റെ പ്രായത്തിൽ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല, ഇന്നും എനിക്ക് ആരുമില്ല. അതുകൊണ്ട് ബന്ധങ്ങളുടെ വില എനിക്ക് നന്നായി അറിയാം. എല്ലാവരും ഉണ്ടായിരുന്നിട്ടും എല്ലാം തികഞ്ഞിട്ടും അനാഥരായി ജീവിക്കേണ്ടി വരിക, അതിലും ദയനീയമാണ്. ഞാൻ വരട്ടെ ഡി. ഓക്കേ ബൈ. ഹായ് ആനന്ദ്, എന്താ ഈ വഴിക്ക്? എന്റെ ഒരു പ്രൊഫസറുടെ വീട് വരെ പോയതാ. കുട്ടി എന്താ ഇത്ര ഗ്ലൂമി ആയിരിക്കുന്നത്? ഒരു കാര്യം ചോദിച്ചാ വിഷമം തോന്നുവോ? അന്ന് ചോദിക്കണമെന്ന് കരുതിയതാ, പറ്റിയില്ല. അന്ന് സമ്മാനം വാങ്ങിയപ്പോ കുട്ടി എന്തിനാ കരഞ്ഞത്? ഞാൻ വിചാരിച്ചു സന്തോഷം കൊണ്ടാണെന്ന്, പക്ഷേ കുട്ടിയുടെ കണ്ണുകൾ കണ്ടപ്പോ. വിഷമാണെങ്കി പറയണ്ട, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അന്ന് സമ്മാനം തന്നത് എന്റെ അച്ഛനായിരുന്നു. പ്രേംശങ്ക, ഓ ഗോഡ്! അപ്പോ അതിന്റെ എക്സ്റ്റസി ആയിരുന്നു അല്ലേ? അല്ല, ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ എന്റെ അച്ഛനെ അന്നാണ് ആദ്യമായി കണ്ടത്. പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാനൊരു കോൺഫറൻസിന് വന്ന നിന്നെ ഒന്നുകൂടെ കാണണമെന്ന് തോന്നി. ഇരിക്കൂ, സിനോ. നിന്റെ പഠനമൊക്കെ എങ്ങനെയുണ്ട്? അതിലും ഒന്നാവനാവണം. ഞാൻ പോട്ടെ, 9:30 ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. വൈകിപ്പോയ മധുരത്തിന് ക്ഷമാപണത്തോടെ. വൈകിപ്പോയി പോലും, ഇനിയിപ്പോ വൈകിയാൽ എന്താ? മകനാണെന്ന അഭിമാനത്തോടെ ആരുടെ മുമ്പിലും പറയാമല്ലോ.
അതിന്റെ ക്രെഡിറ്റും കൂടി സ്വന്തമാക്കാലോ. അമ്മയ്ക്ക് ഭ്രാന്ത, അദ്ദേഹത്തെ പോലെ വലിയൊരാളുടെ മകനാണെന്നുള്ള അഭിമാനം അമ്മയ്ക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാ എടാ മുലപ്പാലിനേക്കാളും മധുരം മുട്ടായിക്കൊണ്ടാവുന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഒരു സ്വർണപ്പേന തന്നപ്പോ നീ ഉരുകിപ്പോയല്ലേ. നിന്നെ സ്വർണം വരച്ചു തന്നല്ലേ ഞാൻ വളർത്തിയത്. അതിനിപ്പോ എന്താ ഉണ്ടായത്? അച്ഛൻ എന്നെ കാണാൻ വന്നു കരുതി ആകാശം ഇടിഞ്ഞു വീഴും. അതേടാ ഇന്ന് കാണാൻ വരും, നാളെ വിളിച്ചോണ്ട് പോവും. എന്റെ ജീവിതം അയാൾ നഷ്ടപ്പെടുത്തി, ഇനി നിന്നെയും കൂടി എനിക്ക് നഷ്ടപ്പെടുത്താനാണ് അയാൾ വരുന്നത്. ഒക്കെ അമ്മയുടെ വരും തോന്നല. എനിക്കും ഈ അച്ഛൻ കാണാൻ വരുമ്പോ വരണ്ടെന്ന് പറയാം. എന്നാൽ ഇന്ന് ഈ കോളേജിലും പോണ്ട, ഹോസ്റ്റലിലും പോണ്ട, ഇവിടെ നിന്നാ മതി. അയാൾക്ക് ഇങ്ങോട്ട് വരാൻ ധൈര്യം ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ജീവിതകാലം മുഴുവൻ പാട്ടും കൂത്തുമായി ഇവിടെ കഴിയണം അല്ലേ? എനിക്ക് വയ്യ, എനിക്ക് പഠിക്കണം, ഞാൻ പോവും. നീ ഇങ്ങനെ വിഷമിച്ചാലോ മോളെ, അവൻ വീക്കെൻഡ്സിന് ഇങ്ങോട്ട് വരില്ലേ? സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ സാർ, ഇവന്റെയൊക്കെ ഒരു സംസ്കാരം.